മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ച രോഗിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരൻ ജൂലൈ 11 മുതൽ 15 വരെ സന്ദർശിച്ച സ്ഥലങ്ങളുടെ വിവരങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. പാണ്ടിക്കാട് ബ്രൈറ്റ് ട്യൂഷൻ സെന്റർ, ഡോക്ടർ വിജയൻസ് ക്ലിനിക്, PKM ഹോസ്പിറ്റൽ, പീഡിയാട്രിക് OP, മൌലാന ഹോസ്പിറ്റൽ എമർജൻസി ICU എന്നിവിടങ്ങൾ സന്ദർശന പട്ടികയിലുണ്ട്. ഈ സ്ഥലങ്ങളിൽ ആ സമയത്തുണ്ടായിരുന്നവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്ന് ആരോഗ്യമന്ത്രി അഭ്യർത്ഥിച്ചു. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 214 പേരാണുള്ളത്. ഇതിൽ അടുത്തിടപഴകിയ 60 പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 ഐസൊലേഷൻ റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഇതുകൂടാതെ മലപ്പുറം മെഡിക്കൽ കോളേജിലും ആവശ്യമായ ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഹൈറിസ്ക് വിഭാഗത്തിലുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ പരിശോധിക്കും. ആ വിളിച്ച് ഈ നമ്പറിൽ പറഞ്ഞാൽ ആംബുലൻസ് ക്രമീകരിച്ച് അല്ലെങ്കിൽ വാഹനം ക്രമീകരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതാണ്. പിന്നെ ആവശ്യമായിട്ടുള്ള പരിശോധനാ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. ഇപ്പോൾ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്ക് ജാഗ്രതയോടെ ഈ ഇതൊരു ഒരു ഹെൽത്ത് എമർജൻസി പോലുള്ള ഒരു സാഹചര്യമാണല്ലോ. അതായത് നമ്മളൊരു ഒരു പകർച്ചവ്യാധിയെ തടഞ്ഞു നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെടുന്നു. ജില്ല ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. അതുപോലെ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തെയുമായിട്ടും ആശയവിനിമയം നടത്തിയിരുന്നു. പിന്നെ ഇവിടുത്തെ MLA ശ്രീ UA ലത്തിഫ്, അതുപോലെ തൊട്ടടുത്ത് വണ്ടൂർ ശ്രീ അനിൽകുമാർ, അതുപോലെ നമ്മുടെ ശ്രീ ഉബൈദുള്ള MLA, അങ്ങനെ 3 പേരും ഈ മീറ്റിങ്ങിലും പങ്കെടുത്തിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും, അതുപോലെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങളെല്ലാവരും മാസ്ക് ധരിക്കുകയും, നിങ്ങൾ മാത്രമല്ല നമ്മൾ മലപ്പുറം ജില്ലയിൽ പൊതുവെ മാസ്ക് ധരിക്കുകയും ഈ ഒരു ഘട്ടം നമുക്ക് ഈ രോഗത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായിട്ടുള്ള പരിശ്രമം നമുക്ക് നടത്താം. രോഗിയെ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്.